നമസ്കാരം. വസന്തം വാർത്താ വിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹനീഫ് അഷ്റഫി മുത്തേടം. ഇന്ന് കാരപ്പുറം PHC യിൽ വാക്സിനേഷൻ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കോവാക്സിൻ്റെ ഒന്നും രണ്ടും ഡോസുകൾക്ക് പുറമെ ബൂസ്റ്റർ ഡോസും ലഭ്യമാണ്. 9:30 മുതൽ 1 മണി വരെയാണ് സമയം. മലപ്പുറം ജില്ലാ സാക്ഷരതാ മിഷൻ്റെ കീഴിൽ 10-ാം തരം, ഹയർ സെക്കൻഡറി എന്നിവയുടെ തുല്യതാ കോഴ്സുകൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിവരങ്ങൾക്ക് മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. 9495-8450-44. SYS മൂത്തേടം സെക്ടർ വാർഷിക കൗൺസിൽ അരങ്ങേറി. മൂത്തേടം കുറ്റിക്കാട് ഹിദായത്ത് സുബിയാൻ മദർസയിൽ നടന്ന പരിപാടിയിൽ ഉസ്താദ് PH അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞു മുസ്ലിയാർ, ഷിഹാബുദ്ദീൻ സൈനി, ഷംസ് ബുഖാരി, ഷെരീഫ് സാദി, അനീസ് പി, കരീം മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. വഴിക്കടവ് ചുരം പാതയിൽ 1-ാം വളവ് കഴിഞ്ഞ് വ്യൂ പോയിന്റിൽ സഞ്ചാരികളുടെ തിരക്കേറുന്നു. വൈകുന്നേരങ്ങളിൽ പ്രകൃതി സ്നേഹികൾ ഇവിടം ഒരു വിനോദ കേന്ദ്രമാക്കി മാറ്റുകയാണ്. താഴോട്ട് നോക്കിയാൽ അഗാധ ഗർത്തത്തിൻ്റെ ഹരിതാഭമായ വിദൂരദൃശ്യം കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇനി 11-ാം വാർഡ് മെമ്പർ ജസ്മൽ പുതിയറയുമായുള്ള അഭിമുഖത്തിൻ്റെ പ്രസക്തമായ അവസാന ഭാഗം. ടിക്കറ്റും 5 ദിവസത്തെ ക്വാറന്റീനും ഉൾപ്പെടുന്ന പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ പാക്കേജ്, ദുബായ് വിസിറ്റിംഗ് ആൻഡ് ജോബ് വിസകൾ, അറ്റസ്റ്റേഷൻ, ട്രാവൽ സംബന്ധമായ എല്ലാ വർക്കുകളും ഏറ്റവും മിതമായ നിരക്കിൽ വളരെ ഉത്തരവാദിത്തോടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അൽറാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഫെബ്രുവരി മാസത്തിൽ പുറപ്പെടുന്ന ഉംറ ബാച്ചിലേക്ക് ബുക്കിംഗ് തുടരുന്നു. KTN മൗലവി മുത്തേടം തുടങ്ങി പരിചയ സമ്പന്നരായ അമീർമാർ. ഇരു ഹറമുകൾക്ക് അടുത്ത് താമസം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 8943580709. അൽറാസ് ടൂർസ് ആൻഡ് ട്രാവൽസ്, ദുബായ് പ്ലാസ ബിൽഡിംഗ്, എടക്കര. ആരോഗ്യരംഗത്ത് കൂടുതൽ ആളുകളെ പിന്നെ നമ്മുടെ ഈ സബ് സെൻ്ററുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ കുറ്റിക്കാട് സിറ്റി ഒന്ന് നവീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ മെമ്പറുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏത് ആര് സഹായം തന്നാലും നമുക്കതിന് സ്വീകരിക്കുന്നതിന് നമുക്കത് ആവശ്യപ്പെടുന്നതിന് ഒരു മടിയില്ല. എവിടെ ഒറ്റം പോകുന്നതിന് അന്ന് രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ എല്ലാവരെ കണ്ടുകൊണ്ടും നമ്മുടെ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനം നടത്തുന്നതിന് ഒരു മടിയും ഒരു ഇത് നമുക്കില്ല. അത് നമ്മൾ ചെയ്യും. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ പരമാവധി നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം മെയിൻ്റനൻസ് വർക്കിൽ ഒരു 3-4 വീടുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ശൗചാലയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ വാർഡിനെ ഏകദേശം 100% തന്നെ പിന്നെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ ബന്ധപ്പെട്ട അയൽക്കൂട്ടങ്ങളും മറ്റൊക്കെ നമ്മോട് നല്ലോണം സഹായിക്കുന്നുണ്ട്. ADS ആണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്ത്രീ. പിന്നെ 2-ാമത്തെ എന്താ വെച്ചാൽ നമ്മളെ സ്ത്രീകൾക്ക് ഒരു സ്വയം തൊഴിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഈ സാഗി വില്ലേജ് വരുന്നതോടുകൂടി നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. കാരണം അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കുക. ഇതിന് ഏത് തൊഴിൽ മേഖലയാണോ അവർക്ക് ആവശ്യം അതിന് ലോണ് മറ്റ് സംവിധാനങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. പിന്നെ ബാങ്കുകളെ സമീപിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ഏത് സമയവും നമ്മളെ കുറഞ്ഞ ജീവിതത്തിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും രാഷ്ട്രീയക്കാർ അവരുടെ പിന്നെ രാഷ്ട്രീയം നോക്കാതെ, കുടിയുടെ നിറം നോക്കാതെ, സംഘടനക്കാർ അവരുടെ പിന്നെ മതചിഹ്നങ്ങളൊന്നും നോക്കാതെ ഒരു മനുഷ്യൻ എന്ന പരിഗണന വെച്ചുകൊണ്ട് എല്ലാ നിലക്കും നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ബാബുവിന് ഇനിയും സാധിക്കട്ടെ. പിന്നെ ബാബുവിൻ്റെ തറവാട്, കുടുംബം, ഫാമിലി പശ്ചാത്തലം എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്നുകൂടി അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഉമ്മ സുഹറ ടീച്ചർ ഇപ്പോൾ പിന്നെ നമ്മുടെ കൺമുമ്പിലൊന്നും മറഞ്ഞുപോയി. പിന്നെ സ്ഥാനാർത്ഥിയായി മെമ്പറായി ഉണ്ടല്ലേ. അപ്പോൾ ഒരു ദുഃഖസ്മരണകൾ ഉടനോട് കൂടുന്ന ഒരു സന്തോഷങ്ങൾ എനിക്കൊക്കെ ഒരുപാട് പ്രോത്സാഹനം നൽകി. എൻ്റെ ടീച്ചർ കൂടിയാണ്, പ്രിയപ്പെട്ട ടീച്ചർ കൂടിയാണ്, അധ്യാപികയാണ്. ഇപ്പോൾ ഉപ്പയുണ്ട്, ബാബുണ്ട്, പിന്നെ അരക്കണ വീട്ടിലുള്ള പിന്നെ സഹോദരിയുണ്ട്, അതുപോലെ തന്നെ ഭാര്യയും 2 പെൺകുട്ടികളുമാണുള്ളത്. ഒന്ന് നൈല, ഒന്ന് നൈറ. ഭാര്യ ടീച്ചറാണ്, താളിപ്പാട സ്കൂളിലെ ടീച്ചറാണ്. ബാബുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ കൽക്കുളം സ്കൂളിലാണ്. അപ്പോൾ ഈ പിന്നെ ജോലിക്കടയിൽ ഇങ്ങനെ ഈ ഒരു പിന്നെ സാമൂഹികമായ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ് സത്യത്തിൽ ഒരു സേവനം എന്ന് പറയുന്നത്. സർവീസാണല്ലോ, ഒരു ജോലി, ഒരു ജോബല്ല. അത് എങ്ങനെയാണ് ഇതൊക്കെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലുള്ളതാണ് ഒരു എനിക്ക് എന്നെ ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഘടകം? അതെന്താണ്? അല്ല, അത് നമ്മളെ ഫാമിലി ലെവൽ തരപ്പങ്ങൾ സൂചിപ്പിച്ചല്ലോ. ഉമ്മ മെമ്പറായിരുന്നു, ഉപ്പ പൊതുപ്രവർത്തകനാണ്. അതുപോലെ തന്നെ നമ്മൾ ഞാനും ഒരു 8-ാം ക്ലാസ് മുതൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നുള്ള MSF സംഘടനയിൽ പ്രവർത്തിച്ച് പിന്നെ അതിൻ്റെ എല്ലാ മേഖലകളും, യൂത്ത് ലീഗ് ആണെങ്കിലും
പാർട്ടിയുടെ ഇന്ന് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ട്രഷററാണ്. അപ്പം എല്ലാം നൽകുക. അപ്പം നമ്മളിത് ചെറുപ്പം മുതലേ അത് കണ്ട് ശീലിച്ചതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമല്ലാതെ, പിന്നെ കുറച്ചൊക്കെ നമുക്കൊരു അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് ഈ പറഞ്ഞമാതിരി സേവനം ചെയ്യണമെന്നുള്ളൊരു താല്പര്യം കൊണ്ടാണല്ലോ. അതിന് ജനങ്ങളുടെ നല്ല പിന്തുണയുണ്ട്, അതാണ് പ്രധാനം. കാരണം ജനങ്ങളുടെ പിന്തുണ അല്ലേ നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങളുടെ പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സദാ നമ്മൾ മെമ്പറാവുന്നതിന് മുമ്പും അതിന് ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ചെയ്യും, ഇനി ഇതൊന്നും അല്ലെങ്കിലും ചെയ്യും. ഇതൊന്നും ഇനിയിപ്പോൾ നമുക്ക് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ജനങ്ങളെ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ സദാ സന്നദ്ധരാണ്. അത് പിന്നെ ജനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്, ജനങ്ങളാണ് പറയേണ്ടത്, അത്രേ ഉള്ളൂ. ഏതായാലും ഇതുവരെ മുന്നോട്ട് പോയതുപോലെ തന്നെ ജാതി മത വർഗ വർണ്ണ പാർട്ടി സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ ഭാവിയിൽ ഇനിയും എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി ജനസേവന പ്രവർത്തനങ്ങളുമായി, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി, നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ, പിന്നെ മറ്റേ ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ ആൻ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് മൈലുകൾ കാതങ്ങൾ എനിക്ക് താണ്ടാനുണ്ട് എന്ന ആപ്തവാക്യം അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നാഴികക്കല്ലുകൾ, മയിൽക്കുറ്റികൾ പിന്നെ ജസ്മൽ പുതിയറ എന്ന് പറഞ്ഞ പിന്നെ ബാബുവിന് ഇനിയും ഒരുപാട് താണ്ടാനുണ്ട്, താണ്ടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി, ആശംസയോട് കൂടി ഇത്രയും നേരം ഞങ്ങളുടെ പിന്നെ പ്രക്ഷകരുമായി സംവദിച്ച ജസ്മൽ പുതിയറക്ക്, ബാബുവിന്, ഞങ്ങളുടെ വസന്തം ചാനലിൻ്റെയും ഈ നാടിൻ്റെയും ഈ വാർഡിൻ്റെയും ഈ പഞ്ചായത്തിൻ്റെയും എല്ലാവരുടെയും ഒരു കോടി ആശംസകൾ, ഒരു കോടി പിന്നെ അർപ്പണങ്ങൾ, ഒരുപാട് സ്നേഹ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഭാഗം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നന്ദി, നമസ്കാരം.